നമസ്കാരം. കോവിഡിന്റെ പുതിയ വകഭേദമായി C1.2 വലിയ ഭീതിയാണ് ലോകം മുഴുവൻ വിതയ്ക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലാണ് ഈ വകഭേദം ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ വിതരണം ചെയ്യുന്ന പല വാക്സിനുകളെയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഈ വകഭേദത്തെ കൂടുതൽ അപകടകരമാക്കുന്നത്. മെയ് മാസത്തിലായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായി ഈ വകഭേദം സ്ഥിരീകരിച്ചത്. ഇതിനോടകം ചൈന ഉൾപ്പെടെ 7 രാജ്യങ്ങളിൽ C1.2 കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് വകഭേദങ്ങളെക്കാൾ വളരെ വേഗത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. 41.9% ഇതിന്റെ മ്യൂട്ടേഷൻ നിരക്കെന്നും പഠനത്തിൽ പറയുന്നു. ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, കോസലു നേറ്റൽ റിസർച്ച് ഇന്നൊവേഷൻ ആൻഡ് സീക്വൻസിംഗ് പ്ലാറ്റ്ഫോം എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ സംയുക്ത പഠനത്തിലാണ് കോവിഡിന്റെ ഈ പുതിയ വേരിയന്റ് കണ്ടെത്തിയത്. വ്യാപനശേഷി തന്നെയാണ് C1.2 മറ്റു വകഭേദങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ വകഭേദത്തെ പ്രതിരോധിക്കാനുള്ള നിലവിലെ വാക്സിനുകളുടെ ശേഷിയും സംശയാസ്പദമാണ്. നിലവിൽ പല രാജ്യങ്ങളിലും ലഭ്യമായിട്ടുള്ള വാക്സിനുകളെയെല്ലാം അതിജീവിക്കാൻ C1.2 സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ചൈന, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, മൗറീഷ്യസ്, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, പോർച്ചുഗൽ, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലാണ് പുതിയ വകഭേദം സ്ഥിരീകരിച്ചത്. മെയ് മുതൽ ഓഗസ്റ്റ് 13 വരെയുള്ള പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ഇതുവരെ കണ്ടെത്തിയ മറ്റ് വേരിയന്റുകളെക്കാൾ പുതിയ വേരിയന്റിന് കൂടുതൽ മ്യൂട്ടേഷനുകൾ ഉണ്ടെന്നും ഗവേഷകർ പറയുന്നു. പുതിയ വകഭേദത്തിന് മ്യൂട്ടേഷൻ നിരക്ക് 41.9%. പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള പരിവർത്തനങ്ങളാണ് വൈറസിന്റെ സ്പൈക്ക് മേഖലയിൽ കണ്ടെത്തിയിരിക്കുന്നതെന്നും പഠനത്തിൽ പറയുന്നു. ആൽഫ, ബീറ്റ വകഭേദങ്ങൾ ഉണ്ടായതുവഴി നേടിയെടുത്ത ആന്റിബോഡികളെയും ആക്രമിക്കാൻ ഇത് വഴിയൊരുക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രവിശ്യകളിലും ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓഷ്യാനിയ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മറ്റ് 7 രാജ്യങ്ങളിലും നിലവിൽ പുതിയ വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട്. C1.2 വകഭേദവുമായി ബന്ധപ്പെട്ട പുതിയ ലക്ഷണങ്ങളും ആരോഗ്യ വിദഗ്ധർ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും മൂക്കൊലിപ്പ്, തുടർച്ചയായ ചുമ, തൊണ്ടവേദന, ശരീരവേദന, മണം, രുചി നഷ്ടപ്പെടൽ, പനി, പേശിവേദന, പിങ്ക് കണ്ണുകൾ, വയറിളക്കം മുതലായവയാണ് വേരിയന്റുകളുടെ പൊതുവായ ചില ലക്ഷണങ്ങൾ. പുതിയ വകഭേദത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വന്നതോടെ ഇന്ത്യയും അതീവ ജാഗ്രതയിലാണ്. രണ്ടാം തരംഗത്തിൽ നിന്നും ഇതുവരെ പൂർണ്ണമായി മോചിതരാകാത്ത രാജ്യത്ത് പുതിയ വകഭേദം കൂടി സ്ഥിരീകരിച്ചാൽ സാഹചര്യങ്ങൾ കൂടുതൽ ദുഷ്കരമായേക്കാം. നിലവിൽ രാജ്യത്ത് പകുതി പേർക്ക് പോലും വാക്സിനേഷൻ നൽകാൻ സാധിച്ചിട്ടില്ല. പുതിയ വകഭേദത്തിന്റെ സാന്നിധ്യം നിലവിൽ രാജ്യത്ത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള വ്യാപനം തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതേസമയം C1.2 വകഭേദം സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് IMA സമൂഹ മാധ്യമ വിഭാഗം നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നൂഹു അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: C1.2 വേരിയന്റ് വാക്സിനെ മറികടക്കുമെന്നും പെട്ടെന്ന് രോഗം വ്യാപിപ്പിക്കുമെന്നുമുള്ള വാർത്തയാണ് മാധ്യമങ്ങളിൽ. ഭയക്കാൻ വരട്ടെ, കോവിഡ് 19 വൈറസിന് 100 വേരിയന്റുകൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ചിലത് മാത്രമാണ് ലോകാരോഗ്യ സംഘടനയും മറ്റ് ശാസ്ത്ര സംഘടനകളും വേരിയന്റ് ഓഫ് കൺസൺ എന്ന് വിലയിരുത്തുന്നത്. അതിൽ ഡെൽറ്റ മാത്രമാണ് ലോകത്തെമ്പാടും പ്രത്യേകിച്ച് ഭാരതത്തിൽ ഇപ്പോഴും പ്രസക്തമായത്. C1.2 എന്ന പുതിയ ജനിതകമാറ്റം കഴിഞ്ഞ മെയ്യിൽ തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഈ ജനിതകമാറ്റത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നിരന്തരം പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിനുമപ്പുറം അവർ മറ്റൊന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഇത് വാക്സിനെ മറികടക്കുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കോവിഡ് വാക്സിനുകൾ രോഗം വരാതിരിക്കുവാനുള്ളതല്ല എന്നും ഗുരുതരമായ രോഗം ഉണ്ടാക്കുന്നത് തടയുന്നതിനാണെന്നും നമുക്കറിയാമല്ലോ. ഈ ജനിതകമാറ്റം വന്ന വൈറസിനെതിരെയും വാക്സിൻ പ്രവർത്തിക്കും, ഗുരുതരമായ രോഗമുണ്ടാക്കാതിരിക്കാൻ സഹായിക്കും. അത്ര തന്നെ. ഈ വേരിയന്റ് പേരുകളൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥന. അല്ലെങ്കിൽ തന്നെ കേരള ജനത കഴിഞ്ഞ 2 കോവിഡ് വ്യാപനത്തിൽ നിരാശരാണ്, കടുത്ത ഭയാശങ്കയിൽ കഴിയുന്നവരാണ്. വേരിയന്റ് ഓഫ് കൺസൺ പോലുമായി അംഗീകരിക്കപ്പെടാത്ത ആ ജനിതകമാറ്റത്തെക്കുറിച്ച് നമുക്ക് തൽക്കാലം ആശങ്കപ്പെടേണ്ട. വാക്സിൻ കിട്ടുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാരിൽ എത്രയും പെട്ടെന്ന് നൽകാൻ നമുക്ക് കഴിയണം. ജനിതകമാറ്റങ്ങൾ അവിടെ നിൽക്കട്ടെ, കേരളത്തിലും അത്തരം ജിനോമിക്സ് പഠനങ്ങൾ കൂടുതൽ വേണമെന്നുള്ളത് മറ്റൊരു കാര്യം. ഭയക്കാൻ വരട്ടെ, അത്ര തന്നെ. ഡോക്ടർ സുൽഫി നൂഹ് കുറിപ്പ് അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.